അന്ന് ഞാൻ ഓണത്തിൻ്റെ കാജൽ ലുക്കിൽ ചെയ്ത അതേ ബ്ലൗസ് ആ ക്രോപ്പ് ടോപ്പ് തന്നെയാണ് ഞാൻ ഇന്ന് ഈ സാരിയുടെ ഒപ്പം പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സാരി എടുക്കുമ്പോൾ ഇങ്ങനെ ക്രോപ്പ് ടോപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് സെറ്റ് സാരിയുടെ ഒപ്പം പെയർ ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. വെൽക്കം ബാക്ക് ടു കാത്തുസ് വ്ളോഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓണത്തിന് തന്നെ സ്പെഷ്യലായിട്ടുള്ള വേറൊരു വീഡിയോയുമായിട്ടാണ്. എനിക്കറിയാം കുറച്ച് ലേറ്റായി, ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നു. മുല്ലപ്പൂ എങ്ങനെയൊക്കെ നമുക്ക് തലയിൽ ചൂടാം, അതായിരുന്നു എൻ്റെ റിക്വസ്റ്റഡ് വീഡിയോ. അപ്പോൾ ഞാൻ പലതരത്തിൽ എങ്ങനെയൊക്കെ നമ്മുടെ മുടിയിൽ നമുക്ക് മുല്ലപ്പൂ വെക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഉള്ള് കുറവുള്ളവർക്കും മുടി അധികമുള്ളവർക്കും എല്ലാവർക്കും പറ്റുന്ന തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഹെയർ സ്റ്റൈലുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് വരട്ടോ. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടപ്പുറത്തായിട്ട് ഒരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി തുടർന്നുള്ള എല്ലാ വീഡിയോസും കാണാൻ പറ്റുന്നതായിരിക്കും. ആദ്യത്തെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ നാടൻ രീതിയിൽ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ മുടി ചെറുതായിട്ട് ബാക്കിൽ ഇങ്ങനെ പിന്നിടുമല്ലോ, അതുപോലെ നമ്മൾ ആദ്യം തന്നെ ചെയ്യുക. അതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. അതിനുശേഷം നമ്മൾ മുല്ലപ്പൂ എടുത്തിട്ട് നമ്മുടെ ബാക്ക് സൈഡിലായിട്ട് ഒരു സെൻറ്റർ പോർഷനിലായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തോരം മുല്ലപ്പൂവാണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇർക്ലീ സ്ലൈഡ് ഒന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ടിക് ടാക് സ്ലൈഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ആ മുടിയും മുല്ലപ്പൂവും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഹെയർ സ്റ്റൈൽ കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ഇത്. മുടി കൂടുതലുള്ളവർക്കും മുടി അധികം ഇല്ലാത്തവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള രീതിയാണ് കേട്ടോ. രണ്ടാമത് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ആ സെയിം ഹെയർ സ്റ്റൈൽ തന്നെ കുറച്ചും കൂടി നമുക്ക് മുടീനെ ഒതുക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു രീതിയാണ് ഇവിടെ ഞാൻ ചെയ്യുന്നത്. ഇത് എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു ഫേവറേറ്റ് ആട്ടോ. കാരണം എല്ലാവർക്കും മുഖത്തിന് ഒരു ഭംഗി നൽകുന്ന ഒരു ഹെയർ സ്റ്റൈലാണിത്. അതുപോലെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ മുല്ലപ്പൂ കാണാനും പറ്റും, എന്നുവെച്ചാൽ ബാക്കിൽ നിന്ന് കാണുമ്പോൾ ഒരു നല്ല രസമായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മളുടെ സെക്കൻഡ് ഹെയർ സ്റ്റൈൽ. ഇനി തേർഡ് ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് ഞാനിവിടെ സൈഡിൽ നിന്ന് ചെറുതായിട്ട് നമ്മൾ ഫ്രഞ്ച് പ്ലീറ്റൊക്കെ എടുക്കില്ലേ, അതുപോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ മുടീനെ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സ്ലൈഡ് യൂസ് ചെയ്തിട്ട് മുടീനെ നല്ല സെക്യൂർ ആയിട്ട് അതിനെ ഉറപ്പിച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ ഒന്ന് സൈഡിലോട്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഇട്ടതിന് ശേഷം രണ്ട് സൈഡ് പാർട്ടീഷൻ പോലെ നമ്മൾ രണ്ട് പാർട്ടീഷനായിട്ട് മുടീനെ എടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് രണ്ട് സൈഡിലെയും, അതായത് രണ്ട് ഭാഗത്തും നമ്മൾ എടുത്ത മുടീനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. എൻ്റെ മുടി ഇപ്പോൾ ഫ്രണ്ട് സൈഡിൽ വെട്ടിയിട്ടതുകൊണ്ട് അവിടെ ഇവിടെ ഇങ്ങനെ പൊന്തിയിരിക്കുന്നു കേട്ടോ. നിങ്ങളത് കാര്യമാക്കണ്ട. നിങ്ങളുടെ ലോങ് ആയിട്ടുള്ള മുടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ. എൻ്റെ ഇപ്പോൾ കോഴിവാല് പോലെ അവിടെ ഇവിടെയൊക്കെ പൊന്തി നിൽക്കുന്നുണ്ട്. അത് നിങ്ങൾ കാര്യമാക്കണ്ട. അതിനുശേഷം ആ രണ്ടെണ്ണം കൂടിയിട്ട് സെയിം പോലെ തന്നെ ട്വിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഹെയർ ബാൻഡ് യൂസ് ചെയ്തിട്ട് താഴ്ത്ത് ഇങ്ങനെ കെട്ടി വെക്കാവുന്നതാണ്. നിങ്ങളുടെ ഹെയർ ബാൻഡ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുല്ലപ്പൂ എടുത്തതിന് ശേഷം മുകളിൽ നിന്ന് താഴോട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് അതിനെ നന്നായിട്ട് ഒന്നിങ്ങനെ ചുറ്റി കൊടുക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ആ പോർഷനിൽ നമ്മൾ ജസ്റ്റ് ഒരു യൂപ്പിനോ എന്തെങ്കിലും ഒരു സ്ലൈഡ് യൂസ് ചെയ്തിട്ട് ആദ്യം കുത്തി വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ചുറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ലാസ്റ്റാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ചെയ്താലും മതി, നിങ്ങൾക്ക് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നെങ്കിൽ ലാസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ കെട്ടി വെക്കുക കേട്ടോ. ലോങ് ആയിട്ട് ഹെയർ ഉള്ളവർക്ക് നല്ല ഭംഗിയായിരിക്കും, നല്ലൊരു നാടൻ ലുക്കായിരിക്കും. നിങ്ങൾക്ക് സ്കേർട്ടും ടോപ്പും ഒക്കെ ഇടാമെന്നുണ്ടെങ്കിൽ ഒരു പെർഫെക്റ്റ് ലുക്കായിരിക്കും. സാരിനേക്കാളും കൂടുതൽ ചേരുന്നത് അതിനായിരിക്കും കേട്ടോ. ഇനി നെക്സ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് നമ്മൾ നോർമലി മുടി പിന്നിടുകയാണ് ചെയ്യുന്നത്. ഇവിടെ മുടി മെടഞ്ഞിട്ടതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. സൈഡിലേക്ക് ഇങ്ങനെ ഇട്ട് നമ്മൾ മുടി ഫുള്ളായിട്ട് മെടഞ്ഞ് കെട്ടുക. അതിനുശേഷം ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുടിക്ക് ഉള്ള് കുറവുള്ളവരാണ്.
മുടി നിങ്ങൾ മെടഞ്ഞതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ആ സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുടിനെ വലിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. നല്ല ഡിഫറൻസ് ഉണ്ടാവും. മുടി നന്നായിട്ട് ഉള്ളിൽ കൂടുതൽ തോന്നിക്കും. എൻ്റെ മുടി ഇപ്പോൾ നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഇങ്ങനെ പൊന്തി നിൽപ്പുണ്ട്. പക്ഷേ നോർമൽ നിങ്ങളുടെ നല്ല ലെങ്ത്തിയുള്ള മുടിയാണെന്ന് നിങ്ങൾക്ക് ഉള്ളു കുറവാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് മുല്ലപ്പൂ എടുത്തിട്ട് ജസ്റ്റ് ആ മെടഞ്ഞ ഭാഗത്തോട്ട് ഇന്ന് ജസ്റ്റ് ഒരു പിൻ യൂസ് ചെയ്തിട്ട് കുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് ലുക്ക് കേട്ടോ. ഇത് നല്ല രസമാണ്. സാരിയുടെ ഒപ്പമാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഒപ്പം നന്നായി ചേരാവുന്നതാണ്. ഇനി നമ്മളുടെ ലാസ്റ്റ് ലുക്കാണ് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മൾ മുടി ജസ്റ്റ് ബാക്കിലോട്ട് ആ സെയിം മുടി മെടഞ്ഞത് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ മുല്ലപ്പൂ എടുത്തിട്ട് അതിൻ്റെ റൗണ്ടായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് യു പിൻ നിങ്ങൾക്ക് ജസ്റ്റ് സെക്യൂർ ആകാൻ വേണ്ടി വെക്കേണ്ടത് അവിടെയൊക്കെ വെച്ച് കൊടുക്കുക. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ചുറ്റും നിങ്ങൾ ജസ്റ്റ് യു പിൻ വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ മുല്ലപ്പൂ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്നൊക്കെ നമുക്ക് വേഗം ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി ഹെയർ സ്റ്റൈൽ ആട്ടോ ഇത്. എല്ലാവർക്കും നന്നായിട്ട് ചേരാവുന്നതാണ്. സാരിയൊക്കെ എടുത്തു കഴിഞ്ഞാലും അതല്ലാതെ സെറ്റ് സാരിയുടെ ഒപ്പം എല്ലാം നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു നല്ലൊരു ഹെയർ സ്റ്റൈലാണിത്. ഇന്ന് ഉത്രാടമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ഓണത്തിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും എന്നെനിക്കറിയാം. കൊറോണയാണെങ്കിലും നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ഉള്ളിൽ ഓണം ആഘോഷിച്ചുകൊണ്ടാണ് നമ്മൾ ഈ തവണത്തെ ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ ബൈ.